ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി 10 വരെ ഞാൻ വായിച്ചു. പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ രതിരാഗങ്ങൾ എന്ന് പറയുന്ന നോവലിൻ്റെ 11-ാമത്തെ ചാപ്റ്റർ ഞാൻ വായിക്കുകയാണ്. ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ 11-ാമത്തെ ചാപ്റ്റർ ഇടാത്തതെന്ന്. എന്തായാലും ഞാൻ വായിക്കുകയാണ്, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ, ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഓക്കെ, വായിക്കുകയാണ് രതിരാഗങ്ങൾ ചാപ്റ്റർ 11. രാഗമോഹിനി ശിവഭൂമിയിലൂടെ നടന്നു. അവളുടെ വീടിനെ ലക്ഷ്യമാക്കി. സൂര്യൻ ഉദിച്ചിട്ടില്ല, അരണ്ട വെളിച്ചം മാത്രം. നേരിയ തണുപ്പ്, സുഗതമായ അന്തരീക്ഷം. ചുറ്റിനും നിറയെ വൃക്ഷങ്ങളും ലതകളും പൂവള്ളികളും പുഷ്പങ്ങളുടെ മോഹിപ്പിക്കുന്ന സുഗന്ധവും. അപ്പോൾ ഒരു വൃക്ഷക്കൊമ്പ് അവളുടെ മുന്നിലേക്ക് താണുവന്നു. മോഹിനി, നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. അവൾ ചിരിച്ചു. രാവിലെ എവിടെ പോയിട്ട് വന്നതാ? ഓ, വെറുതെ ഞാനങ്ങനെ നടന്നു. നിനക്ക് ഈ പച്ച നിറം നന്നായി ചേരുന്നുണ്ട്. അതെയോ? അപ്പോൾ ഒരു ലത വന്ന് ഒരു പൂവ് അവളുടെ മുടിയിൽ തിരികെ വെച്ചു. അങ്ങനെ അവൾ ലതകളോടും വള്ളികളോടും കാറ്റിനോടും കിന്നാരം പറഞ്ഞുകൊണ്ട് വീടെത്തി. ശിവഭൂമിയിലെ പിന്നെ മരങ്ങളും വൃക്ഷങ്ങളും കാറ്റ് പോലും സംസാരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം വന്ന് രാഗമോഹിനിയോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ശരി, മുൻവാതിൽ തുറന്നു കിടപ്പുണ്ട്. അകത്ത് കയറി അവളുടെ മുറിയിലേക്ക് പോയി. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തിരിയടിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം അവസ്ഥ. അവൾ കിടക്കുന്ന തൽപ്പത്തിൽ അതിമനോഹരമായ പൂക്കൾ വിതറിയിട്ടിരിക്കുന്നു. അത് അമ്മ ചാന്ദിനിയാണ് ചെയ്തിരിക്കുന്നത്. അവർ അങ്ങനെയാണ്, മകളെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ കിടക്കുന്നത് പോലും സുഖകരമായ രീതിയിലായിരിക്കണമെന്ന് നിർബന്ധമാണ്. സൗമിത്രനും അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൾ വന്നെന്നറിഞ്ഞ ശാന്തനെ കയ്യിലൊരു കോപ്പ നിറയെ പനീയവുമായി അവിടേക്ക് വന്നു. പലതരം ധാന്യങ്ങൾ പൊടിച്ച് അത് പാല കുറുക്കിയതാണ്. അത് കുടിച്ചാൽ നല്ല ഊർജം ലഭിക്കും, ജരാനരകൾ ബാധിക്കില്ല. ശിവഭൂമിയിലെ എല്ലാവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് ആ പാനീയം കുടിച്ചുകൊണ്ടാണ്. ശിവഭഗവാൻ പറഞ്ഞു കൊടുത്തതാണത്രേ അതിനെക്കുറിച്ച്. മോളെ, ഇത് കുടിക്ക്. അവർ കോപ്പ അവളുടെ കയ്യിൽ കൊടുത്തു. മോളിങ്ങനെ രാത്രികാലങ്ങളിൽ ഉറക്കം വിളിച്ച് നടക്കുന്നത് കുറയ്ക്കണം. ഞാൻ ഇവിടുത്തെ സേനാനായികയല്ലേ അമ്മേ, ഈ നാടിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. ഇനി ആ കൊള്ളക്കാരെങ്ങാനും വന്നാലോ? അതുകൊണ്ട് എനിക്ക് ആ ഉത്തരവാദിത്തം നിർവഹിച്ചല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മോഹിനി പാനീയം കുടിച്ചു കഴിഞ്ഞ് കോപ്പ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവർ അതും വാങ്ങി തിരിച്ചുപോയി. രാഗമോഹിനി തൽപ്പത്തിൽ കിടന്നു. പൂക്കളുടെ പതുപതുപ്പും സുഗന്ധവും അവളെ സുഖദായകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. തമ്പുരാൻ പകർന്നു നൽകിയ ആനന്ദ ലഹരിയിൽ മുങ്ങിയമർന്ന് ലോകം തന്നെ മറന്ന് ആഹ്ലാദ തിമിർപ്പിലായിരുന്നു മനസ്സും ശരീരവും. ജീവിതം എന്തെല്ലാം യാദൃച്ഛികതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ശിവഭൂമിയിലെ പുരുഷന്മാരെല്ലാം സുന്ദരന്മാരാണ്, നല്ലവരുമാണ്. ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള ഒരാളെ ആദ്യമായി കാണുകയായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടപ്പെട്ടുപോയി. 6 അടിയിലേറെ പൊക്കത്തിൽ അരോഗദൃഢഗാത്രനായ ഒരാളും തലയിൽ തെങ്ങി നിറഞ്ഞ തലമുടി, ലക്ഷണമൊത്ത ഒരു പുരുഷൻ, കണ്ണുകളിൽ തിരയടിച്ച പ്രണയ ഭാവം. താൻ അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം വീണുപോയി. അദ്ദേഹത്തിൻ്റെ മാറിൽ, ആ പ്രണയച്ചൂടിൽ, ഈ ലോകം തന്നെ മറന്ന്, എല്ലാം മറന്ന്, തമ്പുരാൻ എന്ന ഒരേ ഒരു ബിന്ദുവിലേക്ക് ലയിച്ച് രാഗമോഹിനി എന്ന പെണ്ണ് 7 സ്വർഗങ്ങളും കണ്ടു. അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് തെല്ലുന്നേരം കിടന്നു. അപ്പോൾ പുറത്തുനിന്നും മോഹിനി എന്ന് വിളിച്ചുകൊണ്ട് രസിക എന്ന പെൺകുട്ടി കടന്നു വന്നു. മോഹിനി, നീ ഇവിടെ എന്തെടുക്കുക? ഇന്ന് നാഗപൗർണമിയാണെന്ന കാര്യം മറന്നോ? ഓ രസിക, ഞാൻ മറന്നതൊന്നുമല്ല. സത്യത്തിൽ അവൾ അത് മറന്നുപോയിരുന്നു. രവിവർമ്മയുടെ ഓർമ്മകളിൽ അവൾ മുങ്ങാങ്കുഴി ഇടുകയായിരുന്നല്ലോ. അവൾ എഴുന്നേറ്റിരുന്നു. രസിക കൂട്ടുകാരിയാണ്, ഏതാണ്ട് ഒരേ പ്രായം തന്നെയാണ് താനും. വരൂ മോഹിനി, നമ്മളെയും കാത്തവിടെ എല്ലാവരും ഇരിക്കുന്നു. നൃത്തം ഒന്നുകൂടി പരിശീലിക്കണ്ടേ? വേണം വേണം, വന്നോളൂ, ഞാൻ ഇറങ്ങി. രസികയും മോഹിനിയും കൂടി വീടിന് പുറത്തിറങ്ങി നടന്നുപോയി. നിനക്കെന്താ പതിവില്ലാത്തതരോ ഒരു സന്തോഷം മോഹിനി? മുഖത്തൊക്കെ വല്ലാത്തൊരു തിളക്കം. പൂർണചന്ദ്രൻ ഉദിച്ച മാതിരി. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ ഞാൻ ആ മലയുടെ മുകളിൽ പോയി ഇരിക്കുകയായിരുന്നു. സേനാനായിക ആയിപ്പോയില്ലേ, ആരെങ്കിലും കടന്നു വന്നാലോ എന്നുള്ള ഭയം. എന്നിട്ട് ആരെങ്കിലും കണ്ടോ? ഏയ് ഇല്ല, ഞാൻ വെറുതെ അവിടെയുള്ള പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. ശരി, നീ വാ. അവർ നടന്നു ചെന്ന് ആ വലിയ വീടിൻ്റെ അകത്തേക്ക് കയറി. അവിടെയാണ് നാട്ടുകാർ ഒന്നിച്ചു കൂടുന്നതും നാട്ടുവിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും. അന്ന് നാഗപൗർണമിയാണ്.
എല്ലാ വർഷവും ആ ദിവസം ആഘോഷിക്കാറുണ്ട്. പകൽ സമയങ്ങളിൽ സർപ്പപൂജയുണ്ടാകും. നാഗക്കളം വരയ്ക്കും. പൂജാരിമാർ പൂജ നടത്തും. എല്ലാവരും കൂടി സദ്യയുണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കും. രാത്രിയിൽ കലാപരിപാടികളും ഉണ്ടാകും. മോഹിനിയെയും രസികയെയും കാത്ത് കുറേ പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. നൃത്തം പരിശീലിക്കണം. പലവിധത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള നൃത്തശില്പങ്ങൾ അവിടെ പരിശീലിപ്പിച്ചു. ചടുല താളങ്ങളോടെ തരുണികൾ നൃത്ത ചുവടുകൾ വച്ചു, ആടിത്തിമർത്തു. നല്ല മെയ്വഴക്കമായിരുന്നു എല്ലാവർക്കും. അതിസുന്ദരിമാരുമായിരുന്നു എല്ലാവരും. മോഹിനി ഒരു നക്ഷത്രം പോലെ തിളങ്ങി. അപ്പോൾ അവൾ ഒരു നീല വസ്ത്രമായിരുന്നു അണിഞ്ഞിരുന്നത്, നീല നിറത്തിൽ ചിത്രപ്പണികൾ ചെയ്തത്. പരിശീലനം കഴിഞ്ഞ് പെൺകുട്ടികൾ തിരിച്ചുപോയി. 10 മണിയോടെ പൂജാരിമാർ വന്നു. നാഗക്കളം തീർക്കാൻ സഹായിമാർ ഉണ്ടായിരുന്നു. പലവിധ വണ്ണത്തിലുള്ള പൊടികളാൽ നാഗക്കളം തീർത്തു. ഉച്ചയോടെ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ചു. വൈകുന്നേരമായതോടെ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. രാത്രിയായി. ഇനിയാണ് നാഗപൂജ. പൂജയുടെ ഒടുവിൽ ശിവഭൂമിയിലെ നാഗങ്ങളെല്ലാം അവിടെ എത്തും. അവിടുത്തെ സർപ്പങ്ങൾക്ക് വിഷമുണ്ടാകില്ല. അവ ആരെയും ഉപദ്രവിക്കാറുമില്ല. നാഗങ്ങളെ ക്ഷണിച്ചു വരുത്തി 100 പാലും കൊടുക്കും. അതിനുള്ള പൂജ തുടങ്ങി. പലവിധ പൂജകൾക്കൊടുവിൽ സ്വർണ്ണ വർണ്ണത്തിലുള്ള സർപ്പങ്ങൾ ഓരോന്നായി അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി. നാഗക്കളത്തിലേക്ക് അവ ഇഴഞ്ഞു കയറി. നാഗക്കളം സർപ്പങ്ങളെ കൊണ്ട് നിറഞ്ഞു. അവ പണം ഉയർത്തിപ്പിടിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. മകുടിയൂതുന്ന ഊത്തുകാരൻ്റെ ഈണത്തിനനുസരിച്ച് അവ ചലിച്ചു. അപ്പോഴാണ് മോഹിനി വലിയൊരു മകുടിയും ഊതിക്കൊണ്ട് നാഗക്കളത്തിലേക്ക് പ്രവേശിച്ചത്. അവളുടെ മകുടിയിൽ നിന്നും നാഗങ്ങളെ ഹരം കൊള്ളിക്കുന്ന പ്രണയത്തിൻ്റെ ഈണം പകർന്നിറങ്ങി. സർപ്പങ്ങൾ അവൾക്ക് ചുറ്റും നൃത്തം വെച്ചു. അവൾ സ്വർണ്ണ നിറത്തിലുള്ള നേരിയൊരു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവളും ഒരു സ്വർണ്ണ നാഗമാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ആ സർപ്പങ്ങളുടെ നടുവിൽ അവയ്ക്കൊപ്പം നൃത്തമാടി. ചാഞ്ഞും ചരിഞ്ഞും കിടന്നും നിന്നും മുട്ടുകുത്തിയിരുന്നും വളഞ്ഞും തിരിഞ്ഞും അവൾ നാഗങ്ങൾക്കൊപ്പം ചടുല താളങ്ങൾ ആടി. അവൾ അവളെ തന്നെ മറന്നു. അവൾ നാഗകന്യകയായി. ചുറ്റിനും അവളുടെ തമ്പുരാൻ അവളെ വലം വയ്ക്കുന്നതായി തോന്നി. ശിവഭൂമിയെ മറന്ന് ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം അവൾ ചിന്തകളെ വിട്ടു. അവിടെ അവളുടെ തമ്പുരാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റിനും നിൽക്കുന്നവർ അതിശയത്തോടെ അവളെ നോക്കി. ഇത്രനാളും കണ്ടിട്ടില്ലാത്ത മോഹിനിയുടെ ചടുല നൃത്തത്തിൽ അവർ അന്തം വിട്ടിരുന്നു. അവളിൽ ഏതോ ദേവസുന്ദരി ആവേശിച്ചിരിക്കാം എന്നവർ കരുതി. ആടിത്തിമർക്കുന്ന രാഗമോഹിനി നാഗങ്ങൾ അവൾക്കൊപ്പം നൃത്തമാടുന്നു. അതേസമയം രവിവർമ്മ തമ്പുരാൻ ഗുഹയ്ക്കുള്ളിൽ മോഹിനിയെയും കാത്ത് ഇരിക്കുകയായിരുന്നു. അവൾ വരാമെന്ന് പറഞ്ഞിട്ട് കാണാതായപ്പോൾ അയാൾക്ക് മനസ്സിൽ ആദിയായി. ഇനി അവൾ ഒരിക്കലും വരാതിരിക്കുമോ എന്നയാൾ ഭയന്നു. അതോർക്കേ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന മാതിരിയായി. അധിക നേരം അങ്ങനെ ഇരിക്കാൻ അയാൾക്ക് ആയില്ല. ഗുഹയ്ക്ക് പുറത്തിറങ്ങി കുതിരപ്പുറത്ത് കയറി മലമുകളിലേക്ക് കുതിരയെ പായിച്ചു. മലമുകളിലെത്തിയപ്പോൾ കുതിരയെ നിർത്തി ശിവഭൂമിയിലേക്ക് നോക്കി. അകലെ ഒരിടത്ത് നല്ല വെളിച്ചം കാണുന്നുണ്ട്. കുതിരയെ അവിടെ നിർത്തിയിട്ട് അയാൾ ശിവഭൂമിയുടെ താഴ്വാരത്തേക്ക് നടന്നു. നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിമനോഹരമായ ഒരു സ്വപ്നഭൂമി പോലെ തോന്നി ശിവഭൂമി. കാറ്റിന് പോലും നല്ല സുഗന്ധം. അയാൾ നടന്നു ചെന്ന് പൂജ നടക്കുന്ന വിശാലമായ മുറിക്ക് പുറത്തു നിന്നു. അകത്തേക്ക് എത്തി നോക്കി. നിറയെ ആളുകളാണ്. അതിനിടയിലൂടെ അയാൾ കണ്ടു മോഹിനിയെ, തൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ, തൻ്റെ പ്രണയത്തെ, നാഗങ്ങൾക്ക് നടുവിൽ വേറൊരു നാഗത്തെപ്പോലെ നൃത്തം വയ്ക്കുന്ന ദേവാംഗനയെ, ദേവന്മാർ പോലും കാമിച്ചു പോകുന്ന ശിവഭൂമിയിലെ തരുണിയെ. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ മോഹിനി എത്ര ചടുലതയോടെയാണ് നൃത്തം ചെയ്യുന്നതെന്ന് ഓർത്തു. അയാൾക്കപ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നി. ഇത്രയ്ക്ക് നിപുണയോ ഇവൾ. സേനാനായിക മാത്രമല്ല, നല്ലൊരു നർത്തകി കൂടിയാണ് ഇവൾ. താൻ തേടിയലഞ്ഞത് ഇവളെ തന്നെയാണ്. ശിവഭൂമി ഒരു മായാലോകം തന്നെ. അവിടെ കൂടിയിരുന്നവരെ അയാൾ നോക്കി. എല്ലാവർക്കും വല്ലാത്തൊരു തേജസ് ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാളിലേക്കും ഒരു ഊർജം പകർന്നു കയറുന്ന മാതിരി അയാൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരുടെയും പിറകിലായി അയാൾ നിന്നു. മോഹിനിയും സർപ്പങ്ങളും നൃത്തം തുടരുകയാണ്. ഒടുവിൽ സർപ്പങ്ങൾ അവളുടെ മേലേക്ക് ഇഴഞ്ഞു കയറി. അവൾ സർപ്പങ്ങളാൽ പൊതിയപ്പെട്ടു. അവളുടെ പതുപ്പതുത്ത മേനിയിൽ അവ ഒഴുകി നടന്നു. ശരീരഭാഗങ്ങളിൽ അവ ചുറ്റിപ്പടഞ്ഞു. വലിയ കനത്ത മുലകളെ കെട്ടിവരിഞ്ഞു. പൊക്കൾ ചുഴിയിൽ ഇഴഞ്ഞിറങ്ങി.
അവളുടെ സ്ത്രീത്വത്തിന്റെ പൂവിതളുകൾക്കുള്ളിലേക്ക് അവ ആഴ്ന്നിറങ്ങി. അവൾ വികാരത്തിന്റെ വേലിയേറ്റത്തിൽ സ്വർഗത്തിലെത്തി. ഒടുവിൽ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. അവളെ ചുറ്റിപ്പിണഞ്ഞ നാഗങ്ങളും അവൾക്കൊപ്പം ശയിച്ചു. പൂജ തീർന്നു. നാഗക്കളം മോഹിനിയുടെയും നാഗങ്ങളുടെയും നൃത്തത്താൽ അഴിഞ്ഞുകഴിഞ്ഞിരുന്നു. നാഗങ്ങൾ മോഹിനിയിൽ നിന്നും വേർപെട്ടു, അവയുടെ വഴിക്ക് പോയി. മോഹിനി മാത്രം അവിടെ കിടന്നു. ഇനി സാക്ഷാൽ ശിവഭഗവാൻ വരുമെന്നാണ് ശിവഭൂമിക്കാരുടെ വിശ്വാസം. ഭഗവാനുമായി മോഹിനി ആനന്ദ നടനം നടത്തും. അവൾ പാർവതി ദേവിയാകും, ശിവതാണ്ഡവം നടക്കും. ഒരിക്കൽ ശിവഭൂമി സൃഷ്ടിച്ച് കടന്നുപോയ ഭഗവാൻ വീണ്ടും എത്തും. എല്ലാവരും ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. രവിവർമ്മ ഒരു വലിയ മരത്തിന്റെ മറവിൽ ഒളിച്ചു നിന്നു. മോഹിനി മാത്രം നാഗക്കളത്തിൽ ബാക്കിയായി. അവൾ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. ഇനി രാവിലെ മാത്രമേ ശിവഭൂമിക്കാർ അങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രവിവർമ്മ പതിയെ ആരും കാണാതെ അവൾ കിടന്നിരുന്ന നാഗക്കളത്തിലേക്ക് നടന്നു. അവിടെ അവൾ മയങ്ങിക്കിടക്കുന്നു. അതിസുന്ദരിയായ മോഹിനി, ഇവളെ ഇവിടെ തനിച്ചാക്കിയിട്ട് എന്തേ എല്ലാവരും പിരിഞ്ഞുപോയി എന്നയാൾ ചിന്തിച്ചു. ഒരുപക്ഷെ അതും ഇവരുടെ ഒരു ആചാരമായിരിക്കാം എന്ന് കരുതി. അയാൾ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ ആ കിടപ്പ് അയാളെ വല്ലാതെ സങ്കടപ്പെടുത്തി. തൻ്റെ പ്രിയപ്പെട്ടവൾ ഇവിടെ ഈ രാത്രിയിൽ തനിച്ച് ചുവന്നുതൊടുത്ത് അതിമോഹിനിയായി തൻ്റെ രാഗമോഹിനി, ആരെയും മോഹിപ്പിക്കുന്ന മോഹിനി. മോഹിനി അയാൾ അവൾ മാത്രം കേൾക്കത്തക്കവണ്ണം വിളിച്ചു. പക്ഷേ അവളത് കേട്ടില്ല. അയാൾ വലതുകരം കൊണ്ട് അവളെ തൊട്ടു വിളിച്ചു. മോഹിനി, അവൾ ഉണർന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന തമ്പുരാനെ കണ്ടു. കണ്ണുകളെ വിശ്വസിക്കാനായില്ല, പിടഞ്ഞെഴുന്നേറ്റു. എൻ്റെ തമ്പുരാൻ മോഹിനി, നീ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? തമ്പുരാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിന്നെ കാണാൻ ഞാൻ തേടി വരികയായിരുന്നു. ആരെങ്കിലും കണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് നാഗപൗർണമിയാണ്. ഇക്കാര്യം തമ്പുരാനോട് പറയാൻ ഞാൻ മറന്നുപോയി. ഇതൊക്കെ ഇവിടുത്തെ ചടങ്ങാണ്. അതെയോ? എന്നാലും നിന്നെ ഇങ്ങനെ തനിച്ചാക്കി അവരെന്തേ പോയത്? ഇനി ശിവഭഗവാൻ വരുമെന്നും എന്നോടൊപ്പം നൃത്തം ചെയ്യുമെന്നുമാണ് വിശ്വാസം. അപ്പോൾ അവരാരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതെയോ? അപ്പോൾ ഞാൻ പോകട്ടെ ഭഗവാൻ വരും മുമ്പേ. എൻ്റെ ഭഗവാൻ ഇവിടുന്നാണ്, എൻ്റെ തമ്പുരാനാണ്. ഞാൻ അവിടുത്തെ പാർവതീദേവിയാണ്. വരൂ ദേവ, നമുക്കിവിടെ ആനന്ദ നടനമാടാം. വരൂ. അവൾ അയാളുടെ കൈകളിൽ പിടിച്ചു. രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. അയാളിലേക്ക് ഹിമാലയത്തിൽ നിന്നും ശിവഭഗവാൻ പ്രവേശിച്ചു. അവൾ പാർവതിയായി ആനന്ദ നടനം തുടങ്ങി. പ്രണയ താളങ്ങളോടെ അവർ നൃത്ത ചുവടുകൾ വച്ചു. പരസ്പരം പ്രണയം പങ്കുവച്ചു. അന്യോന്യം ലയിച്ചു ചേർന്നു. രാഗമോഹിനിയുടെ ലാവണ്യത്തിലേക്ക് രവിവർമ്മ ചിത്രങ്ങൾ വരച്ചു. അവളുടെ സൗന്ദര്യത്തിലേക്ക് അയാൾ സ്വയം അലിഞ്ഞു ചേർന്നു. അവളുടെ ശരീരത്തിൽ നിന്നും പലവിധ വർണ്ണങ്ങൾ അയാളിലേക്കും പകർന്നിറങ്ങി. രണ്ടുപേരുടെയും ശരീരം നിറങ്ങളെ കൊണ്ട് നിറഞ്ഞു. അയാൾ അവളെ ആ നിറങ്ങൾക്ക് നടുവിൽ കിടത്തി സാകൂന്ന് നോക്കിയിരുന്നു. എന്റെ തമ്പുരാൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, വെറുതെ. ഞാനിങ്ങനെ എന്റെ പ്രണയിനിയെ നോക്കി കാണുകയാണ്. അവൾ അയാളുടെ കൈപിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു. തൻ്റെ മുഖത്തേക്ക് മുഖം ചേർത്തു വെച്ചു. അങ്ങനെ കുറച്ചു നേരം കിടന്നു. അവളുടെ ശരീരത്തിലേക്ക് അയാൾ ചേർന്ന് കിടന്നു. പിന്നീടെപ്പോഴോ അവൾ കറങ്ങി തിരിഞ്ഞു വന്ന് അയാൾക്ക് മുകളിലായി. അവളുടെ മേനയിലെ ചൂട് അയാൾക്ക് ഹരമായി. രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്തമർത്തി. അവൾ ശിവഭഗവാന്റെ ശിവലിംഗം തൻ്റെ ശംഖുപുഷ്പത്തിലേക്ക് ആവാഹിച്ചെടുത്തു. രവിവർമ്മയ്ക്ക് സ്വർഗത്തിലെത്തിയ പ്രതീതിയായി. രതിയുടെ വേറൊരു അവസ്ഥ. അതങ്ങനെ തുടർന്നു. ഒടുവിൽ ശിവഭഗവാൻ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി. പാർവതി ആനന്ദ നർവൃതിയിൽ ലയിച്ച് അവിടെ തന്നെ കിടന്നു. ഇപ്പം ചാപ്റ്റർ 11 ഞാൻ അടുത്തത് 12 വായിച്ചിടാം. ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈരളി ബുക്സിലും പിന്നെ തൃശ്ശൂർ കേരള bookstore.com ഇത് കിട്ടും. അതുകൊണ്ട് പിന്നെ ബുക്ക് വേണമെന്നുള്ളവർ അവരോട് പറഞ്ഞാൽ അവർ VPP അയച്ചു തരും. അപ്പോൾ ബൈ. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി. 10 ഞാൻ വായിച്ചു. പിന്നെ കുറച്ച് ബിസിയായിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ രതിരാഗങ്ങൾ എന്ന് പറയുന്ന നോവലിൻ്റെ 11 ചാപ്റ്റർ ഞാൻ വായിക്കുകയാണ്. ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ 11 ചാപ്റ്റർ ഇടാത്തതെന്ന്. എന്തായാലും ഞാൻ വായിക്കുകയാണ്, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ? ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഓക്കെ, വായിക്കുകയാണ് രതിരാഗങ്ങൾ ചാപ്റ്റർ 11. രാഗമോഹിനി ശിവഭൂമിയിലൂടെ നടന്നു.
അവളുടെ വീടിനെ ലക്ഷ്യമാക്കി. സൂര്യൻ ഉദിച്ചിട്ടില്ല, അരണ്ട വെളിച്ചം മാത്രം, നേരിയ തണുപ്പ്, സുഗതമായ അന്തരീക്ഷം, ചുറ്റിനും നിറയെ വൃക്ഷങ്ങളും ലതകളും പൂവള്ളികളും പുഷ്പങ്ങളുടെ മോഹിപ്പിക്കുന്ന സുഗന്ധവും. അപ്പോൾ ഒരു വൃക്ഷക്കൊമ്പ് അവളുടെ മുന്നിലേക്ക് താണുവന്നു. മോഹിനി, നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. അവൾ ചിരിച്ചു. രാവിലെ എവിടെ പോയിട്ട് വന്നതാ? ഓ, വെറുതെ ഞാനങ്ങനെ നടന്നു. നിനക്ക് ഈ പച്ച നിറം നന്നായി ചേരുന്നുണ്ട്. അതെയോ? അപ്പോൾ ഒരു ലത വന്ന് ഒരു പൂവ് അവളുടെ മുടിയിൽ തിരികെ വെച്ചു. അങ്ങനെ അവൾ ലതകളോടും വള്ളികളോടും കാറ്റിനോടും കിന്നാരം പറഞ്ഞുകൊണ്ട് വീടെത്തി. ശിവഭൂമിയിലെ പിന്നെ മരങ്ങളും വൃക്ഷങ്ങളും കാറ്റുപോലും സംസാരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം വന്ന് രാഗമോഹിനിയോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ശരി, മുൻവാതിൽ തുറന്നു കിടപ്പുണ്ട്. അകത്ത് കയറി അവളുടെ മുറിയിലേക്ക് പോയി. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തിരിയടിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തരം അവസ്ഥ. അവൾ കിടക്കുന്ന തൽപ്പത്തിൽ അതിമനോഹരമായ പൂക്കൾ വിതറിയിട്ടിരിക്കുന്നു. അത് അമ്മ ചാന്ദിനിയാണ് ചെയ്തിരിക്കുന്നത്. അവർ അങ്ങനെയാണ്, മകളെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ കിടക്കുന്നത് പോലും സുഖകരമായ രീതിയിലായിരിക്കണമെന്ന് നിർബന്ധമാണ്. സൗമിത്രനും അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൾ വന്നെന്നറിഞ്ഞ ചാന്ദിനി കയ്യിലൊരു കോപ്പ നിറയെ പനിയുമായി അവിടേക്ക് വന്നു. പലതരം ധാന്യങ്ങൾ പൊടിച്ച് അത് പാലിൽ കുറുക്കിയതാണ്. അത് കുടിച്ചാൽ നല്ല ഊർജം ലഭിക്കും, ജരാനരകൾ ബാധിക്കില്ല. ശിവഭൂമിയിലെ എല്ലാവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് ആ പാനീയം കുടിച്ചുകൊണ്ടാണ്. ശിവഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ് അത്രേ അതിനെക്കുറിച്ച്. മോളെ, ഇത് കുടിക്ക്. അവർ കോപ്പ അവളുടെ കയ്യിൽ കൊടുത്തു. മോളിങ്ങനെ രാത്രികാലങ്ങളിൽ ഉറക്കം വിളിച്ച് നടക്കുന്നത് കുറയ്ക്കണം. ഞാനിവിടുത്തെ സേനാനായികയല്ലേ അമ്മേ. ഈ നാടിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. ഇനി ആ കൊള്ളക്കാരെങ്ങാനും വന്നാലോ? അതുകൊണ്ട് എനിക്ക് ആ ഉത്തരവാദിത്തം നിർവഹിച്ചല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. മോഹിനി പാനീയം കുടിച്ചു കഴിഞ്ഞ് കോപ്പ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവർ അതും വാങ്ങി തിരിച്ചുപോയി. രാഗമോഹിനി തൽപ്പത്തിൽ കിടന്നു. പൂക്കളുടെ പതുപതുപ്പും സുഗന്ധവും അവളെ സുഖദായകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. തമ്പുരാൻ പകർന്നു നൽകിയ ആനന്ദ ലഹരിയിൽ മുങ്ങിയമർന്ന് ലോകം തന്നെ മറന്ന് ആഹ്ലാദ തിമിർപ്പിലായിരുന്നു മനസ്സും ശരീരവും. ജീവിതം എന്തെല്ലാം യാദൃച്ഛികതകളിലൂടെയാണ് കടന്നുപോകുന്നത്. ശിവഭൂമിയിലെ പുരുഷന്മാരെല്ലാം സുന്ദരന്മാരാണ്, നല്ലവരുമാണ്. ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള ഒരാളെ ആദ്യമായി കാണുകയായിരുന്നു. കണ്ട മാത്രം തന്നെ ഇഷ്ടപ്പെട്ടു പോയി. ആറടിയിലേറെ പൊക്കത്തിൽ അരോഗദൃഢഗാത്രനായ ഒരാളും തലയിൽ തെങ്ങി നിറഞ്ഞ തലമുടി, ലക്ഷണമൊത്ത ഒരു പുരുഷൻ, കണ്ണുകളിൽ തിരയടിച്ച പ്രണയ ഭാവം. താൻ അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം വീണുപോയി. അദ്ദേഹത്തിൻ്റെ മാറിൽ, ആ പ്രണയ ചൂടിൽ, ഈ ലോകം തന്നെ മറന്ന്, എല്ലാം മറന്ന്, തമ്പുരാൻ എന്ന ഒരേ ഒരു ബിന്ദുവിലേക്ക് ലയിച്ച് രാഗമോഹിനി എന്ന പെണ്ണ് 7 സ്വർഗങ്ങളും കണ്ടു. അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തെല്ലുന്നേരം കിടന്നു. അപ്പോൾ പുറത്തുനിന്നും മോഹിനി എന്ന് വിളിച്ചുകൊണ്ട് രസിക എന്ന പെൺകുട്ടി കടന്നു വന്നു. മോഹിനി, നീ ഇവിടെ എന്തെടുക്കുക? ഇന്ന് നാഗപൗർണമിയാണെന്ന കാര്യം മറന്നോ? ഓ രസിക, ഞാൻ മറന്നതൊന്നുമല്ല. സത്യത്തിൽ അവൾ അത് മറന്നുപോയിരുന്നു. രവിവർമ്മയുടെ ഓർമ്മകളിൽ അവൾ മുങ്ങാങ്കുഴി ഇടുകയായിരുന്നല്ലോ. അവൾ എഴുന്നേറ്റിരുന്നു. രസിക കൂട്ടുകാരിയാണ്, ഏതാണ്ട് ഒരേ പ്രായം തന്നെയാണ് താനും. വരൂ മോഹിനി, നമ്മളെയും കാത്തവിടെ എല്ലാവരും ഇരിക്കുന്നു. നൃത്തം ഒന്നുകൂടി പരിശീലിക്കണ്ടേ? വേണം വേണം, വന്നോളൂ, ഞാൻ ഇറങ്ങി. രസികയും മോഹിനിയും കൂടി വീടിന് പുറത്തിറങ്ങി നടന്നുപോയി. നിനക്കെന്താ പതിവില്ലാത്ത തരം ഒരു സന്തോഷം മോഹിനി? മുഖത്തൊക്കെ വല്ലാത്തൊരു തിളക്കം. പൂർണചന്ദ്രൻ ഉദിച്ച മാതിരി. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ ഞാൻ ആ മലയുടെ മുകളിൽ പോയി ഇരിക്കുകയായിരുന്നു. സേനാനായിക ആയിപ്പോയില്ലേ, ആരെങ്കിലും കടന്നു വന്നാലോ എന്നുള്ള ഭയം. എന്നിട്ട് ആരെങ്കിലും കണ്ടോ? ഏ ഇല്ല, ഞാൻ വെറുതെ അവിടെയുള്ള പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. ശരി, നീ വാ. അവർ നടന്നു ചെന്ന് ആ വലിയ വീടിൻ്റെ അകത്തേക്ക് കയറി. അവിടെയാണ് നാട്ടുകാർ ഒന്നിച്ചു കൂടുന്നതും നാട്ടുവിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും. അന്ന് നാഗപൗർണമിയാണ്. എല്ലാ വർഷവും ആ ദിവസം ആഘോഷിക്കാറുണ്ട്. പകൽ സമയങ്ങളിൽ സർപ്പപൂജയുണ്ടാകും. നാഗക്കളം വരയ്ക്കും. പൂജാരിമാർ പൂജ നടത്തും. എല്ലാവരും കൂടി സദ്യയുണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കും. രാത്രിയിൽ കലാപരിപാടികളും ഉണ്ടാകും. മോഹിനിയെയും രസികയെയും കാത്ത് കുറേ പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. നൃത്തം പരിശീലിക്കണം. പലവിധത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള നൃത്തശില്പങ്ങൾ അവിടെ പരിശീലിപ്പിച്ചു. ചടുല താളങ്ങളോടെ തരുണികൾ നൃത്തം